ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആദ്യമായി തന്നെ ഈ സുദിനത്തിന്റെ സന്തോഷവും അനുഗ്രഹവും ഏവർക്കും ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുകയാണ്. നമ്മൾ തപസ്സുകാലത്തിന്റെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. തപസ്സുകാലത്തില് ഒന്നാം ഞായർ തുടങ്ങിയ ഏഴാം ഞായർ എന്ന് പറയുന്നത് ഈസ്റ്ററാണ്. അപ്പം ആ ഈസ്റ്ററിന് മുന്നോടിയായി നമ്മൾ മധ്യത്തിൽ വരുന്ന നാലാമത്തെ ഞായറാഴ്ച, അതിനെ ലെത്താരെ സൺഡേ എന്നാണ് പറയുക. ലെത്താരെ എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷിക്കാം എന്നാണ് അർത്ഥം. ഈ തപസ്സുകാലത്തിലൂടെ നമ്മൾ മുന്നേറുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈസ്റ്റർ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കണം. കർത്താവ് ചെയ്യുന്ന സന്തോഷം നമ്മൾ മറന്നുകളയരുത് എന്ന് സഭ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഞായറാഴ്ചയിലൂടെ. നമ്മൾ ഈ ജൂബിലി കൊണ്ടാടാറുണ്ടല്ലോ, സുവർണ ജൂബിലി. 50-ാം വർഷമാണ് ശരിക്കും പറഞ്ഞാൽ ജൂബിലി. പക്ഷെ പലപ്പോഴും നമ്മൾ ഒരു സിൽവർ ജൂബിലി ആഘോഷിക്കാറുണ്ട്. ആ സുവർണ ജൂബിലിയുടെ പകുതി വരുമ്പോഴാണ്, 25-ാമത്തെ വർഷത്തിലാണ് നമ്മൾ സിൽവർ ജൂബിലി ആഘോഷിക്കുന്നത്. അതുപോലെയാണ് ഒരു വിധത്തിൽ നമുക്ക് ഒരു സിൽവർ ഈസ്റ്റർ ആഘോഷം പോലെയാണ് ഈ ദിനം. ക്രൈസ്തവ ജീവിതം ഉണ്ടല്ലോ, ഒരു തേങ്ങിക്കരച്ചിലല്ല, പിന്നെയോ ഒരു സന്തോഷിച്ചുല്ലസിക്കലാണ്. നമുക്ക് ആഹ്ലാദിച്ച് ആനന്ദിക്കാം എന്നുള്ള ആഹ്വാനമാണ് സുവിശേഷം നമുക്ക് തരുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാമല്ലോ, കർത്താവ് ജനിച്ചപ്പോഴും മാലാഖമാർ എന്താ പറഞ്ഞതറിയാവോ? ഇതാ സർവജനത്തിന് സന്തോഷമേകുന്ന സദ്വാർത്ത. സർവജനത്തിന് സന്തോഷമേകുന്ന സദ്വാർത്തയാണ് ഈശോനാഥൻ അവതരിച്ച വചനം. ഈശോ പറയുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറയാണ്, പ്രിയപ്പെട്ടവരെ ഇതൊക്കെ ഞാൻ എന്തിനാ പറയുന്നത് എന്നറിയാവോ? എന്റെ സന്തോഷം നിങ്ങളിൽ നിറയണം, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണം, അതിനുവേണ്ടിയാണ്. യോഹന്നാൻ 16-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിലോ ഈശോ പറയാണ്, ഇപ്പോൾ നിങ്ങൾ ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും വരും, അപ്പോഴോ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല എന്ന് പറയുക. നമ്മൾ ഫിലിപ്പിയക്കാർക്കുള്ള ലേഖനത്തില് 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തില് പൗലോസ് അപ്പോസ്തലൻ പറയാണ്, പ്രിയപ്പെട്ടവരെ നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ, ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. ക്രൈസ്തവ ജീവിതം അടിസ്ഥാനപരമായി സന്തോഷത്തിന്റെ ജീവിതമാണ്. അതൊരു വിധത്തിൽ തുടങ്ങുന്നത് മംഗലവാർത്ത അനുഭവത്തിലല്ലേ? നമ്മൾ മംഗലവാർത്ത തിരുനാൾ കൊണ്ടാടിക്കഴിഞ്ഞു. മംഗലവാർത്ത എന്ന് പറഞ്ഞാൽ സന്തോഷമേകുന്ന വാർത്തയാ. നമ്മൾ ക്രൈസ്തവ ജീവിതത്തിലുണ്ടല്ലോ ഏറ്റവും കൂടുതൽ പ്രാവശ്യം നമ്മൾ ഓർക്കുന്ന സംഭവമാണ് ഈ മംഗലവാർത്ത അനുഭവം. ഓരോ പ്രാവശ്യവും നന്മ നിറഞ്ഞു പറയുമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുമ്പോഴുണ്ടല്ലോ നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത് ഈ മംഗലവാർത്ത അനുഭവമാണ്. ഓരോ ദിവസവും നമ്മൾ ത്രികാല ജപം ചൊല്ലുമ്പോൾ, ആഞ്ചലസ് ചൊല്ലുമ്പോൾ, അവിടെയും നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത് ഈ മംഗലവാർത്ത അനുഭവമാണ്. നമ്മൾ മംഗലവാർത്ത തിരുനാൾ കൊണ്ടാടുന്നുണ്ട്. ക്രിസ്മസിന് മുമ്പായിട്ട് ഈ മംഗലവാർത്ത സുവിശേഷമായിട്ട് നമ്മൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ രീതിയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ നോക്കുമ്പോഴുണ്ടല്ലോ ക്രൈസ്തവ ജീവിതം സന്തോഷത്തിന്റെ ജീവിതമാണ്. നമ്മൾ ഈ തപസ്സുകാലത്തിലൂടെ മുന്നേറുമ്പോൾ, അതിന്റെ മധ്യത്തിൽ നമ്മൾ ഇപ്പോഴേ ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ സഭ നമ്മളോട് എന്താ പറയുന്നത് അറിയാവോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സന്തോഷിക്കാനുള്ളവരാണ്, കർത്താവിൽ സന്തോഷിക്കാനുള്ളവരാണ്, കർത്താവിന്റെ സന്തോഷത്താൽ നിറഞ്ഞ് സന്തോഷം പകരേണ്ടവരാണ്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ തപസ്സുകാലത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തെ എടുത്തു കളയുന്ന എല്ലാറ്റിനെയും ഒന്ന് മാറ്റിക്കളയണം. എന്നിട്ടോ നമ്മളെ സന്തോഷം കൊണ്ട് നിറയ്ക്കുന്ന എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ വായനകളിലേക്ക് നോക്കുമ്പോഴുണ്ടല്ലോ അത് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ഈ സന്തോഷത്തിന്റെ 3 മാനങ്ങളാണ്. 1-ാമത്തെ മാനം നമുക്ക് പറയാം ദൈവിക മാനമാണ്. ഇന്നത്തെ സങ്കീർത്തനം 34-ാം സങ്കീർത്തനമാണ്. അവിടെ പറയാണ്, പ്രിയപ്പെട്ടവരെ കർത്താവ് എത്ര നല്ലവനാണെന്ന് നിങ്ങൾ രുചിച്ചറിയുവൻ. കർത്താവിന്റെ സന്തോഷമേകുന്ന അനുഭവങ്ങൾ. അപ്പൊ കർത്താവുമായിട്ടൊരു വ്യക്തി ബന്ധത്തിലേക്ക് കടന്നു വന്ന് കർത്താവിന്റെ സ്നേഹം നുകർന്ന് ഇന്ന് നമ്മള് സുവിശേഷത്തില് കേൾക്കുന്ന തൂർത്തപുത്രന്റെ ഉപമയിലെ ആ പിതാവില്ലേ, ആ പിതാവിന്റെ ആലിംഗനത്തിൽ അമർന്ന് ദൈവത്തിന്റെ സ്നേഹം നുകരുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് യഥാർത്ഥ സന്തോഷത്താൽ നിറയാൻ സാധിക്കും. എന്റെ കർത്താവിനെ നോക്കുമ്പോഴോ എന്റെ മുഖം പ്രകാശനമാകുകയാണ്. അവിടുന്ന് എല്ലാ അടിമത്തിൽ നിന്നെ മോചിപ്പിക്കുക, എല്ലാ രോഗത്തിൽ നിന്നെ വിടുവിക്കുക, എന്നെ സന്തോഷം കൊണ്ട് നിറയ്ക്കുക. അപ്പം ആ രീതിയിൽ കർത്താവ് ചെയ്യുന്ന സന്തോഷത്താൽ നിറയാൻ സാധിക്കണമെന്ന് 34-ാം സങ്കീർത്തനത്തിലൂടെ സങ്കീർത്തകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുക. നിരന്തരം നമ്മൾ
ധ്യാനിക്കേണ്ട പ്രാർത്ഥിക്കേണ്ട സങ്കീർത്തനമാണ് ഈ നമ്മുടെ 34-ാം സങ്കീർത്തനം. കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവൻ. അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ദിവ്യകുർബാന അനുഭവമാണ്. ദിവ്യകുർബാനയിൽ ദൈവത്തിന്റെ സ്നേഹത്തെ നമ്മൾ നുണഞ്ഞിറക്കുക, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ രുചി നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അതോ ഇതെല്ലാം ഒരു അനുഷ്ഠാനം പോലെ നിലകൊള്ളുകയാണോ? പോരാ. പ്രിയപ്പെട്ടവരെ, അനുഷ്ഠാനത്തിൽ നിന്ന് അറിവിലേക്കും അറിവിൽ നിന്ന് അനുഭവത്തിലേക്കും കടന്നു വന്നാൽ മാത്രമേ നമുക്ക് യഥാർത്ഥ സന്തോഷമുണ്ടാകൂ. കർത്താവ് സന്തോഷമേകുന്നവനാ. മനുഷ്യരൊക്കെ എപ്പോഴൊക്കെ വിഷമിച്ചോ എപ്പോഴൊക്കെ ദുഃഖിച്ചോ അപ്പോഴൊക്കെ ദൈവം തന്നെ ഇറങ്ങി വന്ന് മനുഷ്യന്റെ കണ്ണുനീരൊപ്പം നമ്മൾ കാണുന്നുണ്ട്. ലാസറിന്റെ കുഴിമാടത്തിൽ വന്ന് അവരോട് ചേർന്ന് കരഞ്ഞ് അവരുടെ കരച്ചിൽ മാറ്റി ലാസറിനെ ഉയർപ്പിച്ച് അവർക്ക് സന്തോഷത്താൽ നിറച്ചു. പ്രിയപ്പെട്ടവർ, ജൈറസിന്റെ ഭവനത്തിൽ കർത്താവ് അതല്ലേ ചെയ്തത്? അവിടെ ദുഃഖിച്ചിരുന്നവരെയും ദുഃഖിപ്പിക്കുന്നവരെയും എല്ലാം മാറ്റിക്കളഞ്ഞിട്ട് പിന്നെയോ ആ ഭവനത്തെ സന്തോഷത്തിന്റെ ഭവനമാക്കി മാറ്റി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ കാര്യം ദൈവത്തെ നമ്മൾ രുചിച്ചറിയുക, ദൈവത്തിന്റെ സ്നേഹം നുണഞ്ഞിറക്കുക. അങ്ങനെ ദൈവമായിട്ടൊരു വ്യക്തി ബന്ധത്തിലേക്ക് കടന്നു വന്ന് നല്ല ദൈവാനുഭവത്താൽ നിറഞ്ഞ് നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടല്ലോ ദൈവാനുഭവങ്ങൾ ഒത്തിരി ഉണ്ട്, പക്ഷെ പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ബോധപ്പെടുന്നില്ല. നമ്മളെ രക്ഷിക്കാൻ കടന്നു വരുന്ന ദൈവം, നമ്മളെ സന്തോഷിപ്പിക്കാൻ കടന്നു വരുന്ന ദൈവം, നമ്മുടെ പാപം മോചിക്കുന്ന ദൈവം, നമ്മളെ അന്വേഷിക്കുന്ന ദൈവം, ആ ദൈവത്തിന്റെ സ്നേഹത്തെ ആ ദൈവത്തിന്റെ കരുണയെ പ്രിയപ്പെട്ടവരെ നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ മാനം സാമൂഹിക മാനം. സാമൂഹിക മാനം എന്ന് പറയുമ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ ഞങ്ങള് ഒരു വിധത്തിൽ അനുരഞ്ജനത്തിന്റെ അംബാസഡറാ. കർത്താവിന്റെ നാമത്തിൽ നിങ്ങളോട് പറയുക, നിങ്ങൾ അനുരഞ്ജനപ്പെടുവിൻ, ദൈവത്തോടും പരസ്പരവും അനുരഞ്ജനപ്പെടുവിൻ. പ്രിയപ്പെട്ടവരെ, അനുരഞ്ജനം വരുമ്പോഴാണ് യഥാർത്ഥ സന്തോഷമുണ്ടാവുക. എന്നുവരെ നമ്മൾ വെറുത്തും വിദ്വേഷം വെച്ച് പുലർത്തി പരസ്പരം അകന്ന് ജീവിക്കുന്നുവോ അപ്പോൾ നമുക്ക് സന്തോഷമില്ല. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ സന്തോഷം വരുന്നത് അനുരഞ്ജനപ്പെടാനായിട്ട് സാധിക്കുമ്പോഴാണ്, ഹൃദയം തുറന്നൊന്ന് ക്ഷമിക്കാൻ സാധിക്കുമ്പോഴാണ്. അങ്ങനെ ആ ഐക്യത്തോടെ ആയിരിക്കുന്ന ഒരു അനുഭവം. നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ അതല്ലേ കേൾക്കുക? ഒരു കുടുംബത്തിൽ എങ്ങനെ ആ ഐക്യം വരുമ്പോൾ സന്തോഷം വരുക. പിതാവ് ക്ഷണിക്കുന്നത് വാ നമുക്ക് സന്തോഷിക്കാം, നമുക്ക് ആർത്തുല്ലസിക്കാം എന്ന് പറഞ്ഞ പിതാവ് ക്ഷണിക്കുന്നത് എന്താ കാരണം എന്നറിയാമോ? എൻ്റെ ഈ മകൻ മരിച്ചു പോയിരുന്നു, അപ്പോഴും ഇവൻ ഇതാ ഉത്ഥാനം ചെയ്തിരിക്കുന്നു, അവന് നഷ്ടപ്പെട്ടു പോയിരുന്നു കണ്ടെത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിലുള്ള ഓരോരുത്തരെയും ഓർത്ത് സന്തോഷിക്കുന്ന അനുഭവം വരുമ്പോഴാണ് യഥാർത്ഥമായ സന്തോഷം നമുക്കുണ്ടാവുക. മറ്റുള്ളവരെ ഓർത്ത് അഭിമാനം കൊള്ളാൻ, മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ ഒന്ന് ബോധപ്പെടാൻ, ആ ബന്ധങ്ങളിലെ പാളിച്ചകളെ അകറ്റി ആ ബന്ധനങ്ങളെ അകറ്റി നല്ല ബന്ധങ്ങളിലേക്ക് കടന്നു വരാൻ, സ്നേഹ ബന്ധത്തിലേക്ക് കടന്നു വരാൻ, സ്നേഹത്താൽ നമ്മുടെ ബന്ധങ്ങളെ നിറയ്ക്കാൻ സാധിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് യഥാർത്ഥമായ സന്തോഷമുണ്ടാവുക. അതാണ് ആ പിതാവ് മൂത്ത മകനോടും പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ മൂത്ത മകനുണ്ടല്ലോ പിതാവിന്റെ ഭവനത്തിലാണ് വസിച്ചത്, പക്ഷേ മകനെ പോലെ അല്ല. എനിക്ക് എന്ത് കിട്ടുമെന്നുള്ള ചിന്തയിൽ ഒരു ബിസിനസ് ചിന്താഗതിയോടുകൂടിയാണ് പിതാവിന്റെ കൂടെ അവൻ വസിച്ചത്, ഒരു അടിമയെ പോലെ എന്ന് പറഞ്ഞാൽ മതി. അവൻ പറയാ, ഞാൻ നിയമമൊക്കെ പാലിച്ചു, ഞാൻ നിന്റെ കൂടെ വസിച്ചു. പക്ഷേ നമ്മൾ കാണുന്നുണ്ട് ആ മൂത്ത മകനുണ്ടല്ലോ പിതാവിനെ പിതാവേ എന്നൊന്നും വിളിക്കുന്നില്ല, നിന്റെ എന്നാ പറയുന്നത്. അല്ലെങ്കിൽ തന്റെ സഹോദരനെ എന്റെ സഹോദരൻ എന്ന് പറയുന്നില്ല, നിന്റെ ഈ മകൻ എന്നാ പറയുന്നത്. ആ രീതിയിൽ പ്രിയപ്പെട്ടവരെ, സ്നേഹമില്ലാത്ത അവസ്ഥയിൽ സന്തോഷമില്ല. ഒരു പുത്രൻ ധൂർത്തപുത്രന്റെ മൂത്ത മകന് യഥാർത്ഥ സന്തോഷമുണ്ടായിരുന്നില്ല. ഈ ധൂർത്ത മകനുണ്ടല്ലോ പിതാവിന്റെ ഓഹരി ചോദിക്കുമ്പോഴും പിതാവേ എന്ന് വിളിക്കുന്നുണ്ട്, അവൻ തിരിച്ചു വരുമ്പോഴും പിതാവേ എന്ന് വിളിക്കുന്നുണ്ട്. അവന്റെ ഉള്ളിലെ സ്നേഹമുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് യഥാർത്ഥമായ സന്തോഷത്തിലേക്ക് കടന്നു വരുവാൻ അവന് സാധിക്കുക. അപ്പം ആ രീതിയിൽ നമ്മുടെ സാമൂഹിക മാനം, മനുഷ്യരുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങളിൽ ബന്ധനങ്ങളായി പോകാതെ സ്നേഹത്താൽ നിറച്ച് നമ്മുടെ ഓരോ ബന്ധവും നമ്മുടെ സന്തോഷത്തിൻ്റെ വകയാക്കി മാറ്റുക. നമ്മുടെ ജീവിതത്തിലെ ഓരോ വ്യക്തിയുമായി അനുരഞ്ജനപ്പെട്ട് ഓരോരുത്തരുമായി നല്ല ഹൃദയൈക്യത്തോടെ ഒരേ മനസ്സും ഒരേ ഹൃദയമുള്ളവരായി നമ്മുടെ കുടുംബത്തിലാകട്ടെ, കുടുംബ കൂട്ടായ്മയിലാകട്ടെ, ഇടവകയിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, ജോലിസ്ഥലത്താകട്ടെ, സ്കൂളിലാകട്ടെ, എവിടെയാണെങ്കിലും പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരുമായി നല്ല സ്നേഹ ഐക്യത്തിൽ കഴിയുവാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥമായ സന്തോഷം നമുക്കുണ്ടാവുക. സന്തോഷത്തിന്റെ മൂന്നാമത്തെ മാനം വ്യക്തിപരമായ മാനമാണ്. വ്യക്തിപരമായ മാനം എന്ന് പറഞ്ഞാലുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരിൽ പരാശ്രയം കൂടാതെ സ്വാശ്രയത്തിലേക്ക് കടന്നു വരുന്ന ഒരു അനുഭവം. ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ക്രിസ്തുവിലായിരിക്കുന്നതിന് ഒരു പുതിയ സൃഷ്ടിയാണ്,
ധൂതപുത്രൻ തിരിച്ചു വരുമ്പോഴുണ്ടല്ലോ, അവനൊരു പുതിയ സൃഷ്ടിയായി മാറുക. കാലിൽ ചെരുപ്പ് വിട്ട്, കയ്യിൽ മോതിരമണിഞ്ഞ്, നല്ല വസ്ത്രങ്ങൾ ധരിച്ച് പിതാവിന്റെ ഭവനത്തിൽ മകനെ പോലെ ആയിരിക്കുന്ന അവസ്ഥ. നമ്മൾ എന്താണോ അതാകണം നമ്മള്. പലപ്പോഴും നാം എന്താണോ അത് മറന്നു പോകുന്നുണ്ട്. നമ്മൾ ദൈവമക്കളാണെന്നുള്ള കാര്യം മറന്നു പോകുന്നുണ്ട്. മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടവരാണെന്നുള്ള കാര്യം ചിലപ്പോൾ മറന്നു പോകുന്നുണ്ട്. മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടവരാണ്, കരുതേണ്ടവരാണെന്നുള്ള കാര്യം മറന്നു പോകുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെയാണ്, നമ്മുടെ ചിന്തകൾ എങ്ങനെയാണ്, നമ്മുടെ ആത്മബോധം എങ്ങനെയാ? നമ്മൾ ഒന്നാമത്തെ വായനയിൽ എന്താ വായിച്ചു കേൾക്കുന്നത് അറിയാവോ പ്രിയപ്പെട്ടവരെ? ഒന്നാമത്തെ വായനയിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത് ഇസ്രയേൽക്കാര് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവം പുറപ്പാട് അനുഭവമാ. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും മോചിതരായി മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ദൈവമായിട്ട് അവിടെ ഉടമ്പടി ചെയ്ത് അവര് വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിച്ച് അത് ആഘോഷിക്കുക അവർ ചെയ്യുന്നത്. അതാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മൾ വായിച്ചു കേട്ടത്. അവരുടെ ആഘോഷത്തിലുണ്ടല്ലോ ആ പുറപ്പാടനുഭവത്തിന്റെ തുടക്കവും ഒരു വിധത്തിൽ പൂർത്തീകരണവും അവർ ആഘോഷിക്കുന്നുണ്ട്. അതിന്റെ തുടക്കമാണ് കുഞ്ഞാടിനെ കൊന്ന് പെസക ആചരിക്കുന്നത്. അതിന്റെ പൂർത്തീകരണമാണ് അവര് വന്ന നാട്ടിൽ അവര് കൃഷി ചെയ്ത് അവരുണ്ടാക്കിയ ഫലത്തിൽ നിന്ന് അപ്പം ഉണ്ടാക്കി ഭക്ഷിക്കുന്ന ഒരു അനുഭവം. പ്രിയപ്പെട്ടവരെ, ഇപ്പം അത് നമ്മളെ ഇപ്പം വാഗ്ദത്ത ഭൂമിയിൽ നിന്ന്, ആ അടിമത്തത്തിന്റെ നാട്ടിൽ നിന്ന് വാഗ്ദത്ത ഭൂമിയിലേക്ക് ദൈവത്തോടൊത്ത് യാത്ര ചെയ്ത ഒരു അനുഭവം, അടിമത്തം വിട്ട് എഴുന്നേൽക്കുന്ന ഒരു അനുഭവം, സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുന്ന അനുഭവം, സ്വാശ്രയത്തിലേക്ക് കടന്നു വരുന്ന അനുഭവം. അതുവരെ ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, അവര് ദൈവത്തിൽ ആശ്രയിച്ച് സ്വർഗത്തിൽ നിന്ന് മന്നാപൊഴിക്കാനായിട്ട് കാത്തിരുന്നു. എന്നാൽ ഇവിടെ പറയുകയാണ്, ഈ മന്നാപൊഴിക്കിൽ നിന്നു അവര് സ്വന്തമായി അധ്വാനിച്ചതിന്റെ ഫലം അവരനുഭവിക്കാൻ തുടങ്ങിയെന്ന് പറയാണ്. അതാണ് അവിടുത്തെ ആഘോഷം പ്രിയപ്പെട്ടവരെ. ആ രീതിയിൽ നമുക്ക് നമ്മിൽ അഭിമാനം കൊള്ളാൻ, നമ്മുടെ പ്രവർത്തനത്തിന്റെ ഫലം അനുഭവിക്കുവാൻ, നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ, നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് അനുഗ്രഹം പകരാൻ നമുക്ക് സാധിക്കുമ്പോൾ, നല്ലൊരു ആത്മബോധത്തോടെ, നല്ലൊരു ആത്മലക്ഷ്യത്തോടെ പ്രിയപ്പെട്ടവരെ നമുക്ക് മുന്നേറാൻ സാധിക്കുമ്പോൾ അവിടെയാണ് യഥാർത്ഥമായ സന്തോഷം ഉള്ളത്. നമുക്ക് നമ്മിൽ സന്തോഷിക്കാം, മറ്റുള്ളവരിൽ സന്തോഷിക്കാം, ദൈവത്തിൽ സന്തോഷിക്കാം. സന്തോഷത്താൽ, സന്തോഷം അനുഭവിച്ചാൽ മാത്രം പോരാ, പിന്നെയോ സന്തോഷം പകരുന്നവരായി ജീവിക്കാം. അങ്ങനെ ഈ ലത്താരേ സൺഡേ നമുക്ക് ഏറ്റവും നന്നായിട്ട് ആഘോഷിക്കാം. ദൈവം നമ്മെല്ലാം സമർത്ഥമായി